നവകേരള സദസ് മഹാജന മുന്നേറ്റ സദസ്സായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭവനരഹിതരില്ലാത്ത കേരളം എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ലൈഫ് ഭവന പദ്ധതി പൂർത്തീകരിക്കാൻ തടസ്സം നിൽക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേരളത്തിനുള്ള ഫണ്ട് വിഹിതം നിരന്തരം തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലൈഫ് പദ്ധതി ഇതിനകം വിജയത്തിലെത്തുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പയ്യന്നൂരിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള സദസ് ഒരു മഹാജനമുന്നേറ്റ സദസ്സായി മാറിയെന്ന് സംശയമില്ലാതെ പറയാൻ കഴിയുന്ന അനുഭവമാണ്. ജനങ്ങൾ കേവലം കേൾവിക്കാരായി മാത്രം ഇരിക്കുകയല്ല ചെയ്തത്. ഓരോരുത്തരും തങ്ങളുടെ സജീവമായ ഇടപെടൽ ഉറപ്പാക്കിക്കൊണ്ട് ഇതിനോടൊപ്പം ചേരുകയാണ്. കാസർകോട് ശനിയാഴ്ച റെക്കോർഡ് സൃഷ്ടിച്ച ജനാവലിയാണ് ഉദ്ഘാടന പരിപാടിക്ക് എത്തിയത്. നാടിന്റെ പുരോഗതിക്കായി കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ടു പോകാനുള്ള പ്രചോദനം നവകേരള സദസ് പകരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ പറയുന്നത് കേൾക്കാനും നാടിന്റെ പുരോഗതിക്കായി സ്വന്തം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കാനും ഉത്സാഹപൂർവം വന്നുചേരുന്ന നമ്മുടെ ജനസഞ്ചയം കേരളത്തിൻ്റെ ഉന്നതമായ ജനാധിപത്യ ബോധ്യത്തിൻ്റെ മാതൃകയായി മാറുകയാണ്. അതോടൊപ്പം സർക്കാരിന് മുന്നിൽ സമർപ്പിക്കാനുള്ള ആവശ്യങ്ങൾ, പരാതികൾ, അതെല്ലാം നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ വേദിക്കടുത്ത് വെച്ച് തന്നെ സ്വീകരിക്കുന്ന നിലയും എടുക്കുന്നുണ്ട്. നാടിൻ്റെ പുരോഗതിക്കായി കൂടുതൽ ഊർജത്തോടെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് നവകേരള സദസ് പകരുന്നത്. കാസർകോട് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുമായി 14,232 നിവേദനങ്ങളാണ് ലഭിച്ചത്. നവകേരള സദസ് ആരംഭിക്കുന്നതിന് 3 മണിക്കൂർ മുൻപ് തന്നെ നിവേദനങ്ങൾ സ്വീകരിച്ചു തുടങ്ങും. പരാതികൾ 2 ആഴ്ചക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി 4 ആഴ്ചക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. സംസ്ഥാനതലത്തിൽ തീരുമാനിക്കേണ്ട വിഷയങ്ങൾ 45 ദിവസത്തിനകം തീർപ്പാക്കും. ഭവനരഹിതരില്ലാത്ത കേരളമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രതിജ്ഞാബദ്ധതയോടെയാണ് മുന്നോട്ടു പോകുന്നത്. കേന്ദ്രം കേരളത്തിനുള്ള ഫണ്ട് വിഹിതം നിരന്തരം തടഞ്ഞില്ലെങ്കിൽ ഈ സമയത്തിനുള്ളിൽ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോട് അടുക്കാൻ കഴിയുന്ന സ്ഥിതി വരുമായിരുന്നു. ഫണ്ട് തടഞ്ഞും അനാവശ്യ നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചും മറ്റെല്ലാ മാർഗങ്ങൾ ഉപയോഗിച്ചും ലൈഫ് മിഷനെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ്. എല്ലാവരും സുരക്ഷിതമായ പാർപ്പിടത്തിൽ ജീവിക്കണമെന്ന ലക്ഷ്യബോധമാണ് ലൈഫ് മിഷന്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത്. ആ ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിലുണ്ടാകുന്ന ഓരോ തടസ്സവും ഗൗരവമുള്ളതാണ്. കേന്ദ്ര സർക്കാർ വിഹിതം നൽകാത്തതിനാൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതി മുടങ്ങിയെന്നാണ് വാർത്ത വന്നത്. PMAY ഗ്രാമീൺ പദ്ധതിയിൽ 2020-2021 ശേഷം കേന്ദ്രം ടാർഗറ്റ് നിശ്ചയിച്ച് നൽകിയിട്ടില്ല. അതുകൊണ്ട് 3 വർഷമായി ആ പട്ടികയിൽ നിന്നും പുതിയ വീടുകളൊന്നും അനുവദിക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ എല്ലാവർക്കും ഭവനങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമത്തിന് പിന്തുണ നൽകുക എന്നത് മനുഷ്യത്വപരമായ ഉത്തരവാദിത്വമാണ്. അത് നിറവേറ്റാൻ എല്ലാവരും തയ്യാറാകണം. എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും ലൈഫ് പദ്ധതിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.